എവർക്കും ബി കെ ജി ടെക്കിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാൻ ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വാർത്തയിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ സ്കൂളുകളിലെയും കോളേജുകളിലെയും അധ്യയന വർഷം June 1 തന്നെ ആരംഭിക്കും. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷവും ഓൺലൈൻ തന്നെയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. കൈറ്റ് വിക്ടേഴ്സ് ചാനലിലും ഓൺലൈനായിട്ടും കുട്ടികൾക്ക് ക്ലാസ്സുകളൊക്കെ വീക്ഷിക്കാൻ സാധിക്കും. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾക്ക് മാത്രമാണ് നിലവിൽ ഈ June 1 ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുക. +2 ക്ലാസ്സുകൾ സംബന്ധിച്ചിട്ട് വൈകാതെ തീരുമാനം ഉണ്ടാകും. അതുപോലെ തന്നെ +1 ക്ലാസ്സുകളും പരീക്ഷകളും പൂർത്തിയാകാത്തതാണ് തീരുമാനം വൈകാൻ കാരണമെന്ന് അദ്ദേഹം അറിയിച്ചു. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളാണ് നിലവിൽ June 1 തുറക്കുക. +2 ക്ലാസ്സുകൾ സംബന്ധിച്ച് വൈകാതെ തീരുമാനം ഉണ്ടാകും. +1 ക്ലാസ്സുകളും പരീക്ഷകളും പൂർത്തിയാക്കാത്തതാണ് തീരുമാനം വൈകാനുള്ള കാരണം. ഇതൊക്കെയാണ് നിലവിലൊരു അവസ്ഥ. 1-ാം ക്ലാസ്സിൽ ഓൺലൈനായി പ്രവേശനോത്സവം നടത്തും. അതുപോലെ അധ്യയന വർഷാരംഭം സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനം നടത്തും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിളിച്ച സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗത്തിലാണ് കോളേജുകളും June 1 ക്ലാസുകൾ തുടങ്ങാൻ ധാരണയായത്. June 15 മുതൽ അവസാന വർഷ ബിരുദ ബിരുദാനന്തര പരീക്ഷകൾ ഷെഡ്യൂൾ ചെയ്യും. June 31 തന്നെ ഫലം പ്രഖ്യാപിക്കാനും മന്ത്രി ഉത്തരവിട്ടു. ഓഫ്ലൈൻ പരീക്ഷകൾക്കാണ് കൂടുതൽ സർവകലാശാലകളും താല്പര്യം പ്രകടിപ്പിച്ചത്. ഇതിനിടെ ഓൺലൈൻ പഠനം സംബന്ധിച്ച UGC പുറത്തിറക്കിയ കരട് രൂപരേഖ June 3 VC മാരുടെ യോഗം ചർച്ച ചെയ്യും. നിർദ്ദേശങ്ങൾ UGCയെ അറിയിക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മുടെ 24 ന്യൂസിലും ഒക്കെ ഉണ്ടായിരുന്ന പ്രസ് മീറ്റിൽ, നമ്മുടെ മിനിസ്റ്ററായിട്ടുള്ള പ്രസ് മീറ്റിൽ, നമുക്ക് +1 വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള യാതൊരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമ്മളിനിയും പ്രതിഷേധം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുക. എന്നാലെങ്കിലും അധികൃതരുടെ കണ്ണുകളൊക്കെ ഒന്ന് തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളൊന്നും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അതിനുള്ള ആവശ്യമായ മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി അവർ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പം നമ്മൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണുമ്പോൾ ബൈ ബൈ സാനിങ് ഓഫ് ഇറ്റ്സ് മീ ബി കെ.